വീണിതോ കിടക്കുന്നു ധരണിയിൽ ശൂന്യതവും അണിഞ്ഞ് എന്ന നിലയിൽ കോൺഗ്രസ് കിടക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും അനുഭവിക്കാനുള്ളത് അനുഭവിക്കാൻ ദൈവം വെറുതെ വിടില്ല. പട്ടിയോട് എനിക്കിപ്പോൾ ഏക വിരോധം ഈ മന്ത്രിമാരെ കടിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. കേരളത്തിലെ ഇന്നേരാണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ മന്ത്രിമാരെ കടിച്ചാൽ പട്ടി പുക്കിളിന് ചുറ്റും കുത്തിവെക്കേണ്ടതായി വരും. സകല കള്ളന്മാരും കൊള്ളക്കാർക്കും ക്യാബിനറ്റ് പദവി കൊടുത്തിട്ട് സരിതയ്ക്ക് മാത്രം കൊടുക്കാതിരുന്നത് കഷ്ടമായി പോയി. ഇപ്പൊ സുധീരനൊരു കത്ത് കൊടുത്താൽ തിരിച്ചു കുത്താണ് ഇങ്ങോട്ട് കിട്ടുന്നത് എല്ലാ ഭാഗത്തുനിന്നും. ആ ഒരു കണക്കിന് ഒരു കെ പി സി പ്രസിഡന്റിന് ഇതുപോലൊരു ഗതികേട് വരരുതേ ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ എൻ സി പിയിലേക്ക് കടന്നു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം കടന്നു വന്നാൽ എൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ കൂടി ഞാൻ തയ്യാറാണ്. എനിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരെ വലിയ ഇഷ്ടമുണ്ട്, വേറൊന്നും കൊണ്ടല്ല. അവർ ഇത്തവണ ഷർട്ട് ഉരി കളഞ്ഞു. ഇനി സുധീരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി മറ്റു വസ്ത്രങ്ങൾ കൂടി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഊരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. ഈയിടെ ഞങ്ങളുടെ നാട്ടിലൊരു സ്കൂളിൽ നിന്ന് കല്ലിപ്പെൻസിൽ മോഷ്ടിച്ച കുട്ടിയെ അവൻ്റെ അടുത്തിരുന്ന കുട്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു. ഉടൻ ആ കുച്ചു കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് തിരിച്ച് കെ ബാബു എന്ന് വിളിക്കാൻ മേലായിരുന്നോടാ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് അന്ത്യയാത്രയിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് അടി കപ്പിയാരെ കൂട്ടമണി എന്നുള്ളതാണ്. കൂട്ടമണി അടിക്കേണ്ട സമയം ആയിരിക്കുകയാണ്. ആ സുധീരനൊക്കെ കൊണ്ടുപോയ ലിസ്റ്റ് ലോഡിങ്ങുകാരെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായിട്ട് ചാനലിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്ന് പോകുമ്പോഴും ആ കണ്ണാടി വെച്ച് ആ ഫയലുമായിട്ട് ആ ഫയലിൽ നിന്ന് ഒരു ഒറ്റ എണ്ണം പ്രതാപൻ്റെ സീറ്റ് പോയി. പ്രതാപൻ അവസാനം വി എമ്മെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, എൻ്റേതും പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ വി എം പ്രതാപൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, എൽ ഡി എഫ് വരട്ടെ എല്ലാം ശരിയാകും. ആര്യാടൻ പോലും ആരെയും കിട്ടാതെ വന്നപ്പോൾ മോനെ നിർത്തി എല്ലാതും അദ്ദേഹം ഒരു വിൽപ്പത്രം തന്നെ എഴുതി എന്നാണ് പറഞ്ഞത്. നീ ജീവിക്കുന്നിടത്തോളം കാലം ഈ മണ്ഡലം നിനക്കാണെന്നും അതിനുശേഷം നിൻ്റെ മക്കൾക്കായി ഇത് വീതം വെച്ചു കൊടുക്കണമെന്നും. മലമ്പുഴയിൽ ചെന്നപ്പോൾ വി എസ് ജോയ് എന്ന് പറഞ്ഞൊരു പയ്യനാണ്. ഞാൻ ചോദിച്ചു, ഈ കൊച്ചിനെ തന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്, ഇവിടെയൊക്കെ കൊണ്ട് നിർത്തിയാൽ വി എസിനോടൊക്കെ മത്സരിച്ചാൽ 12-10 ലോറിയുടെ അടിയിൽ തവള പോകുന്ന പോലെ ഇരിക്കില്ലേ എന്നൊക്കെ ഞാനൊന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വിജയന് ബുദ്ധിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ബുദ്ധിയില്ലാത്തത് വി എസ് എന്ന് തന്നെ ഇനിഷ്യലുള്ളത് കൊണ്ട് ചില ആളുകൾ തെറ്റിദ്ധരിച്ച് അവൻ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപരൻ്റെ ഓട്ടെങ്കിലും നേടി അഭിമാനകരമായി തിരിച്ചു പോരാൻ കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ തന്ത്രം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ചെറുപ്പകാലത്ത് അവനെ മലമ്പുഴയിലേക്ക് വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അവിടെ ഡാം കാണണമെന്നും ഊഞ്ഞാലെ കയറണമെന്നും. അന്നതിന് കഴിഞ്ഞില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരെ എടുത്തിട്ടടിക്കുന്നതാണ് കണ്ടത് കണ്ണൂരിൽ. അവർക്കൊരു ഗുണമുണ്ട് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കൂടെയുള്ളവരെ തല്ലിയതിനു ശേഷമേ അവർ പുറത്തേക്ക് ആളുകളെ തല്ലാൻ തുടങ്ങുന്നത്. എന്നിട്ടാണ് ആ വീരേന്ദ്രകുമാറിനെ ഉമ്മാരി പറ്റിച്ചത്. രാവിലെ രമേശ് ചെന്നിത്തല ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ഉമ്മൻചാണ്ടി ചെന്ന് ഊണ് കഴിക്കും, അത് കഴിഞ്ഞ് 4 സുധീരൻ ചെന്ന് ചായ കുടിക്കും. അങ്ങനെ 3 ഉമ്മാരി ചായ കുടിച്ച് ആ പാവപ്പനെ പറ്റിച്ചൊരു പരുവത്തിലാക്കിയില്ലേ എന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അച്ഛാ അച്ഛാ പോകല്ലേ, അച്ഛാ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് നിർത്തി. ഇപ്പൊ MLA ഇല്ലാത്തൊരവസ്ഥയായി. ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം സ്ത്രീകളെ എന്താ ഇന്നലെ വിളിച്ചത്, എരുമയെന്ന് തന്നെ വിളിച്ചത്. നിങ്ങൾ ആലോചിച്ച് അങ്ങനെ മണിയാശാൻ അത്രയും വിളിച്ചോ? ഇല്ലല്ലോ, പെമ്പിള എരുമേ എന്ന് വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആരാണ് ആദ്യം രാജിവെക്കേണ്ടത്? ആദ്യം രാജിവെക്കേണ്ടത് സ്ത്രീകളെ എരുമയോട് ഉപമിച്ച കാവ്യഭാവനി. വളരും തോറും പിളരുന്ന കേരള കോൺഗ്രസ്, ഈ ചൂടുകൊണ്ടാണോ എന്നറിയത്തില്ല, വരളും തോറും പിളരുന്ന ഒരവസ്ഥയില് കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി, നിങ്ങൾക്ക് അധികാരം മുൻപോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയും, മോഹൻലാൽ പറഞ്ഞതുപോലെ വഴി മാറടാ മുണ്ടക്കൽ ശേഖരൻ. മോഹൻലാൽ പറഞ്ഞതുപോലെ വഴി മാറടാ മുണ്ടക്കൽ ശേഖരൻ. ഇച്ഛയി പാത്രം ഏന്തി വന്നേ അയ്യനേ അയ്യനേ. ഭിക്ഷാടന സമരത്തിന്റെ കാര്യത്തിൽ ചെക്ക് കൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. കാശില്ലാത്തതുകൊണ്ട് എങ്കിലും ഒരു 10 വായ്പ മേടിച്ചത് കയ്യിലുണ്ട്. ആ പൈസ ഇവിടെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പാത്രത്തിൽ തന്നെ ഇട്ടേക്കാം. ഇനി വണ്ടിക്കൂലി നിങ്ങൾ തരണ്ടി വരും തിരിച്ചു പോകാനായിട്ട്. അതാണ് അവസ്ഥ. നമുക്കറിയാം ATM കൗണ്ടർ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്,
വഴി നീളെയുള്ള ഈ എ ടി എം കൗണ്ടറുകൾ സ്വച്ഛ് ഭാരത് ശുചിത്വ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ടോയ്ലറ്റുകളാക്കി മാറ്റണം എന്ന അഭിപ്രായമാണ് എനിക്കിവിടെ ആദ്യമായി രേഖപ്പെടുത്താനുള്ളത്. എന്നിട്ട് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ക്യാമറ വെച്ചേക്കരുത്. എനിക്ക് ബി ജെ പിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദേവി ചെയ്ത് നിങ്ങൾ അറച്ചു തരുന്നുണ്ട്, അത് അതോടൊപ്പം പശുവിൻ്റെ പാല് കുടിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്തൊരു കഷ്ടമായി കിടാവിനോട് ചെയ്യുന്നത്, അതിനെ പിടിച്ച് കുറുക്കി കയറെ കെട്ടി അത് കിടന്ന് കരയുമ്പോൾ ആ മാതാവിൻ്റെ പാലിങ്ങനെ കറന്നെടുക്കുകയാണ്. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്നാണ് യേശുദാസ് പാടിയത്. ഗുരുവായൂരപ്പനെ കാണാത്തവർ പോലും ആ പാട്ട് കേട്ടാൽ ഒന്ന് കാണാൻ പോകും. പക്ഷേ കുമ്മനൻ രാജശേഖരൻ പറയുന്നത് ശശികല ടീച്ചർ ആ പാട്ട് പാടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഏതായാലും കുമ്മനൻ രാജശേഖരൻ പാടാൻ തീരുമാനിച്ചാൽ ഞാൻ ഈ സ്റ്റേറ്റ് വിട്ടു പോകും. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് നത്തുറാം ഗോഡ്സയെ രാഷ്ട്രപിതാവാക്കിയിട്ട് ഡെപ്യൂട്ടി രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിയെ വെക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ ആ കളി ഇവിടെ നടക്കില്ല. രാജേട്ടൻ രണ്ടാം സ്ഥാനത്ത് വരും, ഞങ്ങളുടെ വിജയേട്ടൻ മൂന്നാം സ്ഥാനത്ത് പോകും എന്നാണ് പറഞ്ഞത്. രാജേട്ടൻ എവിടെ പോയി? വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ പോയി. ഈ കാര്യത്തിൽ വർഗീയവാദികളുടെ മുമ്പിൽ അല്പം ഗൗരവത്തോടു കൂടി അല്ല ഉമ്മൻചാണ്ടി റോട്ട് വളരെ എന്നാ ഉണ്ട്, പണ്ടൊരു സിനിമയിലെ പാട്ട് പോലെ ചിക്ക് പൊക്ക് ചിക്ക് പൊറയിലെ പാട്ടിൻ്റെ അർത്ഥം എഴുതിയവനും പിടി കിട്ടിയിട്ടില്ല, കേട്ടവനും പിടി കിട്ടിയിട്ടില്ല. പിണറായിക്ക് ഒരു ശൈലിയുണ്ട്, ആരുടെയും മുഖത്ത് നോക്കി. ഇപ്പം നിങ്ങളോടാണേലും ബാക്കിയുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ നിങ്ങളെയൊക്കെ ഓട്ടി ചുട്ടി പിടിക്കുക, ഷർട്ടേ കയറി പിടിക്കുക, കവിളിൽ നുള്ളുക, ഷർട്ടിൻ്റെ ബട്ടൺ സഴിക്കുക, എത്ര കാലായിടാവുക കണ്ടിട്ട് അടുത്ത് നിൽക്കുന്നവനോട് പേര് ചോദിച്ചിട്ട് അയാൾ ഏത് പത്രത്തിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടൊരു വർത്തമാനം പറച്ചിട്ടുണ്ട്. ഇതതിനൊന്നും നിൽക്കുകയല്ല. ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന പുലിമുരുകനാണ് നമ്മുടെ പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായിയുടെ ഭരണം വിജയൻ എന്ന് പേരുള്ള എല്ലാവരും മിടുക്കന്മാരായിരിക്കും, അതാണ്. അതുകൊണ്ട് തീർച്ചയായും വിജയം അല്ല, വിജയം അവരുടെ കയ്യിലായി. ആയിരം കട്ടപ്പമാർ വന്നാലും ബാഹുബലിയെപ്പോലെ നമ്മുടെ പിണറായി വിജയൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഹൃദയം ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹത്തോടു കൂടി നിങ്ങൾ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് പത്തിരട്ടിയായി നൂറിരട്ടിയായി തിരിച്ചു തരാൻ ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്ന് പറയാൻ കഴിയുന്ന ഒരു സ്റ്റൈലിൽ എ കെ ശശീന്ദ്രൻ മുൻപോട്ട് പോകണം. ഒരു രജനീകാന്ത സ്റ്റൈലിൽ മുമ്പോട്ട് പോകാൻ ശ്രീ എ കെ ശശീന്ദ്രന് കഴിയണം. എൻ സി പി കാരോട് എനിക്ക് പറയാനുള്ളത്, കണ്ടമാനം നിവേദനം കൊടുക്കരുത്, അതിനുള്ള വണ്ടി നമുക്കില്ല. ഞങ്ങൾ എൻ സി പി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഞങ്ങൾക്ക് ആകെ ഉള്ളത് അതിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോം തന്നെ നേരുള്ള കോൺഗ്രസ് പാർട്ടി എന്നാണ്. കള്ളന്മാരുടെ വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പത്ത് പിള്ളേരുണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണം സെൻട്രൽ ജയിലിലും അഞ്ചെണ്ണം ഓടയിലും കിടക്കുന്നെങ്കിൽ ഉള്ളവരെ ഇപ്പം രണ്ടുപേരെ ഉള്ളു, രണ്ട് പിള്ളേർ മതിയെന്നേ. പ്രത്യേകിച്ചും ശ്രീ തോമസ് ചാണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതം കാട്ടിയ മനുഷ്യനാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ രംഗത്ത് വിജയിച്ചിരിക്കും. കെ എസ് ആർ ടി സി ലാഭകരമാകും. ഇനി ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒറ്റ എന്തേലും പ്രശ്നം വന്നാൽ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു മടി ഉണ്ടായിരിക്കും. ഏതായാലും ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കുകയല്ല, അങ്ങോട്ടേ കൊടുക്കും. എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശൈലിയില്ല. ഒരാളോട് ചോദിച്ചു പറഞ്ഞാൽ തമാശക്ക് ഇടയ്ക്ക് പറയുമെന്ന് പറഞ്ഞു. തമാശ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നടപടി